നമസ്കാരം. തിരഞ്ഞെടുപ്പിന് ശേഷവും കർണാടക രാഷ്ട്രീയത്തിന് ചൂടേറുകയാണ്. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള JDS BJP മുന്നണിയായ NDA എന്ന സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. പ്രാദേശിക തലത്തിൽ സഖ്യ ചർച്ചകൾ പൂർത്തിയാക്കിയതായും BJP കേന്ദ്ര നേതൃത്വവുമായി ഉടൻ ചർച്ച നടക്കുമെന്നുമാണ് സൂചന. ദേവഗൌഡയുടെ മകൻ HD കുമാരസ്വാമിയാണ് ഇപ്പോൾ JDSന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരു കക്ഷികളുടെയും നിലപാട് പ്രാധാന്യമുള്ളതാണ്. നേരത്തെ പ്രതിപക്ഷം വിട്ടുനിന്നപ്പോഴും പുതിയ പാർലമെന്റ് മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ JDS നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ദേവഗൌഡ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 224 അംഗസഭയിലേക്ക് 136 അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നു. BJP 66 സീറ്റുകൾ നേടിയപ്പോൾ JDS 19 സീറ്റുകളിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കെ പുതിയ രാഷ്ട്രീയ നീക്കം BJPയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28-ൽ 25 മണ്ഡലങ്ങളിലും BJP വിജയം നേടിയിരുന്നു. ഇത് ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ജയം തൊട്ടു പിന്നാലെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയാഞ്ഞത് കോൺഗ്രസിനെ വലിക്കുന്ന സ്ഥിരം ദൗർബല്യമാണ്. കർണാടകം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻകുതിപ്പ് നടത്തിയാണ് 2014-ലും 2019-ലും BJP കേന്ദ്രത്തിൽ അധികാരം പിടിച്ചെടുത്തത്. എന്തുകൊണ്ടും മോദിക്ക് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഗുണകരമാവുന്ന ഒരു റിസൾട്ടാണ് കർണാടകത്തിലേത്. സവർക്കറെ പരിഹസിച്ചും ബജരംഗ് ദൾ നിരോധനം പറഞ്ഞും അവസാനം BJPക്കൊരു ഉണർവ് കൊടുത്ത അബദ്ധം കോൺഗ്രസ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇതിലും മികച്ച വിജയം അവർ കരസ്ഥമാക്കിയെന്നാണ് അഭിപ്രായം. അത്രയ്ക്കും ജനങ്ങൾ സർക്കാരിനെ മടുത്തിരുന്നു. മുസ്ലിം പ്രീണനമില്ലാത്ത കോൺഗ്രസ് എന്നത് മാത്രമാണ് കർണാടക BJPയുടെ ഐഡന്റിറ്റി. അത്രയ്ക്ക് കോൺഗ്രസ് സംസ്കാരത്തിന് അടിമപ്പെട്ട ഒരു സംസ്ഥാന ഘടകത്തെ അഴിച്ചുപണിഞ്ഞ് BJP സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമാണ് മോദിജിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കർണാടക ഉൾപ്പെടെ മോദിജിയുടെ വികസനം ബോധ്യമുള്ള ജനത 2024 മോദിജിയെ തിരഞ്ഞെടുക്കും. കർണാടക റിസൾട്ട് കമ്മ്യൂണിസ്റ്റ് മുക്ത ഇന്ത്യയുടെ കാഹളമാണ് മുഴക്കുന്നത്. മോഡിഫൈഡ് ഇന്ത്യക്ക് ഒരു തരത്തിലും ഇതിളക്കം സൃഷ്ടിക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.